السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. سنهم الله سهودر الماري سهودر الغلي سهورتك الغلي അന്ത്യനാളിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവം ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യാജവാദിയാണ് മസീഹു ദജ്ജാൽ. ദജ്ജാലിന്റെ വരവും അവന്റെ പ്രത്യക്ഷപ്പെടലും അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട അടയാളമായാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഞാനും നിങ്ങളും എല്ലാവരും നമ്മുടെ നമസ്കാരങ്ങളിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാറ് പതിവുണ്ട്. ഖബർ ശിക്ഷ, നരക ശിക്ഷ, ജീവിത മരണ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ അവസാനം നാം പറയുന്നു അമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മസീഹുദ്ദജ്ജാല് മുഖേനയുണ്ടാകുന്ന ഫിത്നയിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് നമ്മളെല്ലാവരും നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇത്ര വലിയ ഒരു ഫിത്ന, ഇത്ര വലിയ ഒരു ആപത്ത് ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദജ്ജാലിന്റെ പ്രശ്നമുണ്ടാക്കുന്ന, ദജ്ജാലിന്റെ പ്രശ്നങ്ങൾ മുഖേന ലോകത്തുണ്ടാകുന്നത്ര ഫിത്ന ഒന്നുകൊണ്ടും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് വരാൻ പോകുന്ന ഫിത്ന എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ദജ്ജാലിനേക്കാൾ വലിയ ഒരു സൃഷ്ടി അതും ഉണ്ടായിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ അന്ത്യനാൾ വരെയുള്ള സൃഷ്ടികൾക്കിടയിൽ ദജ്ജാലിനേക്കാൾ ഏറ്റവും വലിയ ഒരു സൃഷ്ടി ലോകത്തുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ ഖൽഖു അക്ബർ മിന ദജ്ജാൽ. ദജ്ജാലിനേക്കാൾ വലിയ ഒരു പടപ്പ്, ഒരു സൃഷ്ടി അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി ആദം അലൈഹിസ്സലാമിനെ അള്ള സൃഷ്ടിച്ചത് മുതൽ ലോകത്തുണ്ടായ സൃഷ്ടികളിൽ ഇവനേക്കാൾ വലിയ ഒരു പടപ്പത്തരം അല്ലെങ്കിൽ ഒരു സൃഷ്ടി, ഒരു മഖ്ലൂഖ് ഉണ്ടായിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത്
എന്നാണ്. ലോക ചരിത്രത്തിൽ ദജ്ജാലിനേക്കാൾ വലിയ ഒരു കാര്യം, ഒരു വലിയൊരു ഫിത്ന ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല എന്നതാണ്. സഹോദരങ്ങളെ, ദജ്ജാലിന്റെ ഫിത്നയിൽ ഇത്രയോളം ആളുകൾ ഭയപ്പെടേണ്ടതുണ്ടോ? എന്താണ് ദജ്ജാലെന്ന് വളരെ കൃത്യമായി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപങ്ങളിലെങ്കിലും മനസ്സിലാക്കിയ ആളുകൾ വളരെയേറെ വിരളമാണ്. നാം മനസ്സിലാക്കണം, എന്താണ് ദജ്ജാൽ വരുമ്പോൾ ഇത്ര വലിയ കുഴപ്പം? നിങ്ങൾ നോക്കൂ, ലോകത്ത് ചരിത്രത്തിനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പല ആളുകളും പല പ്രദേശങ്ങളിലും അവിടെവിടെയായി അവരുടെ ചില പ്രത്യേകമായ കഴിവുകൾ മുഖേന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് അധികാരദണ്ഡായിരുന്നു കയ്യിലുണ്ടായിരുന്നതെങ്കിൽ അതിലൂടെയാണ് കോടിക്കണക്കിന് മനുഷ്യന്മാരെ അവർ പീഡിപ്പിച്ചതെങ്കിൽ, വേറെ ചില ആളുകൾ അവരവർക്കുള്ള നിസ്സാരമായ ഒന്നോ രണ്ടോ കഴിവുകൾ മുഖേനയാണ് പല നാട്ടിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി പലരെയും ആകർഷിച്ചെടുത്ത് പലരെയും ഏറ്റവും വലിയ രൂപത്തിൽ മയക്കി വശീകരിച്ചെടുത്തത്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പുട്ടപർത്തിയിലെ നാല് ചുമരുകൾക്കുള്ളിലെ ശൂന്യതയിൽ നിന്ന് ലഡുവും അതുപോലെ തന്നെ ഭസ്മവും വൈരക്കല്ല് പതിച്ച മോതിരങ്ങളുമൊക്കെ ശൂന്യതയിൽ നിന്നെടുത്ത് ആളുകൾക്ക് കൊടുക്കുന്ന ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുട്ടി ദജ്ജാലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സായിബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യത്വവാദി, ദൈവം ചമയുന്ന ആൾ ദൈവം. എത്ര ലക്ഷം ജനങ്ങളാണ് അവന്റെ ഫിത്നയിൽ കുടുങ്ങിയത്? അയാളുടെ ഫിത്നയിൽ എത്ര ലക്ഷം ആളുകളാണ് കുടുങ്ങിയത്? ആരൊക്കെയാണ് അവിടുത്തെ സന്ദർശകർ? കേന്ദ്രമന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, സുപ്രീം കോർട്ട് ജഡ്ജിമാരുണ്ട്, ഉന്നതതല നയതന്ത്ര ഉദ്യോഗസ്ഥന്മാര് വരെ ഇന്ന് സായിബാബയുടെ ആശ്രമത്തിലെ സന്ദർശകരാണ്. ഇത്ര വലിയ ഒരു ജനസഞ്ചയത്തെ പഴപ്പിക്കാൻ മാത്രം ഇയാളുടെ കയ്യിൽ എന്താണുള്ളത്? കേവലം ചില ചെപ്പടി വിദ്യകൾ. അന്തരീക്ഷത്തിൽ നിന്ന് അയാള് ചെയിൻ എടുത്തു കൊടുക്കുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി ഭസ്മം എടുത്തു കൊടുക്കുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് ലഡു എടുത്തു കൊടുക്കുന്നു. നമ്മുടെ കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് മൂപ്പരും മരുമകനും കൂടെ പുട്ടപർത്തി സന്ദർശിച്ചവർ അനുഭവം അയാൾ വിവരിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച മാതിരിയേക്കല്ല, അതിനേക്കാൾ അത്ഭുതകരമായിരുന്നു ബാബയുടെ പ്രകടനമെന്നാണ് അയാൾ എഴുതി വെച്ചത്. അയാൾക്ക് വൈരക്കല്ല് പതിച്ച എത്രയോ മോതിരങ്ങളും മാലയും ശുദ്ധശൂന്യതയിൽ നിന്ന് ബാബ എടുത്തു കൊടുത്തപ്പോൾ അയാളിലുള്ള വിശ്വാസം ഇരട്ടിച്ചു എന്നാണ് കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് 1993 പുട്ടപർത്തി സന്ദർശിച്ചപ്പോൾ ലേഖനമെഴുതിയത്. പോകട്ടെ, ഒരു ബഹുദൈവ വിശ്വാസിയായ കരുണാകരനെ പഴപ്പിക്കാൻ സായിബാബക്ക് കഴിഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തീർന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള കേട്ടു വളർന്ന കോഴിക്കോട്ടെ ഒരു ഉമ്മറുകോയക്ക് പുട്ടപർത്തി സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അയാൾ തന്നെയും മാതൃഭൂമി സപ്ലിമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക് കിട്ടിയത് എന്നും, എന്തൊക്കെയോ മാസ്മരികമായ ശക്തികൾ അവിടെ കുടികൊള്ളുന്നു എന്നും, എന്റെ മനസ്സിനെ അദ്ദേഹം വല്ലാതെ ആകർഷിച്ചു എന്നും, അതിനെപ്പറ്റി അദ്ദേഹത്തിന് പറഞ്ഞിട്ട് തീരുന്നില്ല. അത്രത്തോളം അയാൾ വാചാലനായി, അത്രത്തോളം അയാൾ വികാര തരളിതനായി എന്നാണ് മാതൃഭൂമി സപ്ലിമെന്റിൽ സായി രൂപത്തിൽ സായിബാബയുടെ മധുകൾ എഴുതുന്ന കോളത്തിൽ എഴുതിയത്. നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിലുള്ള ഉന്നതന്മാരെ, സമൂഹത്തിലുള്ള നെടുനായകന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, വലിയവന്മാരും ബുദ്ധിജീവികളെന്നും നമ്മൾ പറയുന്ന ആളുകളെ തന്റെ കാൽ കീഴിൽ വരുത്താനും തന്റെ പ്രത്യേകമായ ഹാവഭാവങ്ങളുടെ കീഴിൽ അവരെ തന്റെ അടിമകളാക്കുവാനും എന്തോ രൂപത്തിലുള്ള ചില പ്രത്യേകമായ സിദ്ധികൾ തനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സായിബാബ രംഗത്ത് വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് അവന്റെ ആജ്ഞാനുവർത്തികളായി ലോകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല.
നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ചരിത്രമുണ്ടായിരുന്നു, ഓഷോ രജനീഷ്. ഓഷോ രജനീഷിന് ഇന്ത്യയിൽ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു രജനീഷ്? സ്വന്തമായി ഒരാശ്രമം സ്ഥാപിച്ചു ഓഷോ രജനീഷ്. അയാൾ പറഞ്ഞതെന്താണ്? എന്റെ ആശ്രമത്തിൽ വന്നാൽ എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള സമാധാനം കിട്ടും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു. എല്ലാവരെയും വിളിച്ചു വരുത്തി തന്റെ ആശ്രമത്തിലേക്ക്. സർവതന്ത്ര സ്വതന്ത്രമായ സെക്സ് ആയിരുന്നു അയാൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ വിഭവം. ഓഷോ രജനീഷിന്റെ ആശ്രമത്തിൽ വന്നാൽ എല്ലാവരും അവിടെ തുണി ഉരിയണം. ആണും പെണ്ണും നഗ്നരായിക്കൊണ്ടാണ് രജനീഷിന്റെ ആജ്ഞാനുവർത്തികളായി രജനീഷിന്റെ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നത്. പുഴുത്തു നാറിക്കൊണ്ടാണ് ആ മനുഷ്യന്റെ അന്ത്യം, ആ ദൈവത്തിന്റെ അന്ത്യം ഈ ലോകത്തുണ്ടായത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ ഓഷോ രജനീഷ് എന്ന വൃത്തികെട്ട ആ രൂപത്തിലുള്ള ആത്മീയത അവകാശപ്പെട്ട മനുഷ്യൻ, അയാൾക്കും ലക്ഷക്കണക്കിന് അനുയായികളെ സമ്പാദിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ അറിയുക. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, കൊല്ലം ജില്ലയിലതാ ഒരു ദൈവം ചമഞ്ഞുകൊണ്ടൊരു പെണ്ണ്, ദൈവം ചമഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ എത്രയെത്ര ആളുകളെയാണ് വശീകരിച്ചിട്ടുള്ളത്! എത്രായിരം ജനങ്ങളാണ് അവിടെ കൊഴുകുന്നത്! അവരുടെ കൂട്ടത്തിലും മന്ത്രിമാരും നയതന്ത്രോദ്യോഗസ്ഥന്മാരും വലിയ വലിയ ആളുകളെന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികളുമൊക്കെയാണ് അവിടുത്തെ കാൽക്കൽ പോയി നമ്ര ശിരസ്കരായി നിൽക്കുന്നത്. അവരുടെ അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി മുസ്ലിം പേരുള്ള മന്ത്രിമാര് പോലും, നമ്മുടെ കേരളത്തിലും കർണാടകയിലുമൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം പേരുള്ള മന്ത്രിമാര് പോലും ഓച്ചാനിച്ച് അവരുടെ മുമ്പിൽ പോയി നിന്നോ എന്നത് ഫോട്ടോ സഹിതം കേരളത്തിലെ മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നും തട്ടമിട്ട പർദ്ധാധാരികളായവരും തൊപ്പിയും താടിയുമുള്ളവരെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സിമ്പലുകളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇതാ ആശ്വാസം നൽകാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയകളിലൂടെ വൻ കവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ആൾ ദൈവത്തിനും ലക്ഷക്കണക്കിന് ആളുകളെ വശീകരിക്കാനും ഫിത്നയിലാക്കാനും സാധിച്ചുവെങ്കിൽ മനസ്സിലാക്കുക, ഇവരൊക്കെ ഏതാനും പ്രദേശങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന ആളുകളാണ്. ഇവരൊക്കെ ഒന്നുകിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂമിയുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മാത്രം അറിയപ്പെടുന്ന ആളുകളാണ്. എന്നാൽ ഇവരുടെയൊക്കെ കഴിവുകളെ വെല്ലുന്ന, ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെപ്പടി വിദ്യകളുടെ ഒരു ലക്ഷം മടങ്ങ് അത്ഭുതങ്ങൾ കാണിക്കുന്ന, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന, മക്ക മദീന ഒഴികെയുള്ള, ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. മക്ക മദീന ഒഴികെ വേൾഡിൽ, ലോകത്തെ എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കാൻ കഴിവുള്ള, എല്ലാ രൂപത്തിൽ നിന്ന് ലോകത്തറിയപ്പെട്ട അത്ഭുതങ്ങളെയും വെല്ലുന്ന, മഹാത്ഭുതങ്ങൾ തന്റെ കൂടെ കൊണ്ടു നടക്കുന്ന, ഞാൻ റബ്ബാണെന്ന് വാദിക്കുന്ന, ആളുകളെ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന, എന്തൊക്കെയോ വലിയ രൂപത്തിലുള്ള മഹാത്ഭുതങ്ങൾ കാണിക്കുവാൻ ശേഷി നൽകപ്പെടുന്ന, അതല്ലെങ്കിൽ ആ രൂപത്തിൽ അവകാശപ്പെടുന്ന ഒരു ശക്തി, ലോകശക്തി, ആഗോള ശക്തി ലോകത്ത് വന്നാൽ അതിലുണ്ടാകുന്ന ഫിത്നെ എത്രയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനാണ് ഞാൻ സാദൃവികമായി ഈ രണ്ട് മൂന്നെണ്ണം പറഞ്ഞത്. സായിബാബയുടെയും അമ്മയുടെയും, ഓഷോ രജനീഷിന്റെയും, അതുപോലെ ചില ബാലദൈവങ്ങളുടെയും, അതേപോലെയുള്ള ചില ചപ്പടി വിദ്യക്കാർക്ക് പോലും ലക്ഷക്കണക്കിന് അനുയായികളെ വശീകരിക്കാനും ഫിത്നയിലകപ്പെടുത്താനും അവരുടെ നിസ്സാരമായ ഒന്നോ രണ്ടോ പ്രകടനങ്ങൾ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ, ധാരാളക്കണക്കിന് മനുഷ്യൻ അന്തം വിട്ടു നിൽക്കുന്ന, മുഅ്മിനുകളല്ലാത്ത സകല മനുഷ്യരും അന്താളിച്ചു പോകുന്ന മഹാത്ഭുതങ്ങളുമായി കൊണ്ട് ഒരു ദുശക്തി ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, ലോകതലത്തിൽ മക്ക മദീന ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കാറ്റിനേക്കാൾ വേഗതയിൽ പറന്നു നടന്ന് വലിയ രൂപത്തിലുള്ള അത്ഭുതങ്ങൾ പ്രദർശിപ്പിച്ച് അവൻ ദൈവം ചമയുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ അവനെ പിൻപറ്റാൻ എത്ര കോടിക്കണക്കിന് ആളുകളുണ്ടാകും! അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോക ചരിത്രത്തിൽ വന്നതും വരാനിരിക്കുന്നതും നോക്കിയാൽ വരാനിരിക്കുന്ന ദജ്ജാലിന്റെ ഫിത്നയോളം ലോകത്തൊരു ഫിത്ന കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനില്ല, അതേ വരാനുള്ളൂ. അത്ര വലിയ മാരകമായ ഫിത്നയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സമുദായത്തോട് അഞ്ചു നേരത്തെ നിസ്കാരത്തിലും
ഖബർ ഏതുപോലെ സത്യമാണോ, നരകം ഏതുപോലെ സത്യമാണോ, ജീവിതം ഏതുപോലെ സത്യമാണോ, മരണം എന്നത് എത്രമാത്രം സത്യമാണോ, അത്രമാത്രം സത്യമായി വിശ്വസിക്കണം എന്ന പ്രയോഗമാണ് ഈ മൂന്നെണ്ണം പറഞ്ഞു. ഉടനെ പറഞ്ഞതെന്താണ്? വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ഇത് വരും, ദജ്ജാൽ വരും, ദജ്ജാലിന്റെ ഫിത്നയിൽ എന്ന് കാത്ത് കാവൽ ചോദിച്ചു കൊള്ളണം. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ഈ ദജ്ജാലിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ധാരാളമായി വിവരിച്ചു തന്നിട്ടുണ്ട്. ആ വിവരിച്ചു തന്ന ഹദീസുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോ തന്നെ പറയുന്നുണ്ട്, ഖശീതു, ഞാൻ ഭയപ്പെടുന്നു, ഞാനിത് നിങ്ങൾക്ക് വിവരിച്ചു തരുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. അലാ അല്ലാ തഅഖിലു, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ലേ, അതൊന്നും ശരിയല്ല കേട്ടുകഥയാണ് എന്ന് പറയാൻ ആളുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണത്. ദജ്ജാലിനെ സംബന്ധിച്ച് പറയുമ്പോ ചില ആളുകൾ പറയുന്നത് അതൊക്കെ ഇല്ലാത്ത എന്തോ ഒരു സാധനത്തെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാറില്ലേ, അതുപോലെ എന്തോ ഒരു സാധനമാണ്, അതൊന്നും സംഭവിക്കാനുള്ളതല്ല. ചിലര് പറഞ്ഞു കുട്ടികൾ ചോറ് തിന്നുന്നില്ലെങ്കിൽ, കുട്ടികൾ പറഞ്ഞതനുസരിക്കുന്നില്ലെങ്കിൽ ചില ഉമ്മമാര് കോത്താമ്പി വരുന്നു പറഞ്ഞ് പേടിപ്പിക്കാറില്ലേ, കോത്താമ്പി എന്നൊന്നുണ്ടോ, ഇല്ല, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് കാര്യം നേടാൻ. ഇതേപോലെ ലോകത്ത് എന്തോ ഒരു സാധനം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു വർത്താനേ ദജ്ജാലിനുള്ളൂ, അതിലപ്പുറം അതൊന്നും സംഭവിക്കാനുള്ളതല്ല എന്ന് നിഷേധിക്കുന്ന നിഷേധികൾ, മതനിഷേധികൾ. വേറൊരു കൂട്ടം ആളുകൾ പറയുന്നു ദജ്ജാലി എന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരാൾ വരാനൊന്നുമില്ല, ആ രൂപത്തിലുള്ള ചില ദുസ്വഭാവങ്ങളെ ആലങ്കാരികമായി പറഞ്ഞതാണത്. ചിലർക്ക് അങ്ങനെയാണ് വാദം, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് ആലങ്കാരികമായി പറഞ്ഞതാണ്. എന്ത്, ചില സ്വഭാവങ്ങളൊക്കെ ലോകത്ത് ചില വൻകിട രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുമ്പോ ആ വൻകിട രാഷ്ട്രങ്ങളുടെ ഫിത്നയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് ഒരലങ്കാര രൂപത്തിൽ ഒരാളിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, അതല്ലാതെ അങ്ങനെ ഒരാൾ വരാനൊന്നുമില്ല എന്ന് സമാധാനിക്കുന്ന വേറൊരു കൂട്ടം നിഷേധികൾ, ഫലത്തിലുള്ളവരും നിഷേധികളാണ്. വേറൊരു കൂട്ടം ആളുകൾ അവര് പറയുന്നു ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകളൊന്നും ശരിയല്ല, അതൊക്കെ കെട്ടുകഥകളാണ്, ആ ഹദീസുകളൊക്കെ ളഈഫാണ്, അതുകൊണ്ട് ഖുർആനെ നമുക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ, അതുകൊണ്ട് ദജ്ജാലിനെ പറ്റി പറയുന്നതൊക്കെ കെട്ടുകഥകളാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലുള്ള ഹദീസുകളെയൊക്കെ തള്ളിക്കളയുന്ന ഹദീസ് നിഷേധികൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് ചിലരൊക്കെയുണ്ട്. ഇതിന്റെ ഒക്കെ ഇടയിലാണ് സത്യം നിലകൊള്ളുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി ഈ സമുദായത്തോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, ഇന്നഹാ ലം തകുൻ ഫിത്ന അലാ വജ്ഹിൽ അർദി മുൻദു ദറ അല്ലാഹു ദുരിയത ആദം അഅ്ളമ ഫിത്നതിൻ മിന ദജ്ജാൽ ഇന്ന അല്ലാഹ അസ്സ വജല്ല لم يبعث نبيا الا حذر امته من الدجال وانا اخر الانبياء وانتم اخر الامم وهو خارج فيكم لا محاله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ, ഇന്നഹാ ലം തകുൻ ഫിത്ന, ഒരു ഫിത്നയും ഉണ്ടായിട്ടില്ല കേട്ടോ, അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത്, മുൻദു ദറ അല്ലാഹു ദുരിയത ആദം, ആദം സന്തതികളെ അല്ല സൃഷ്ടിച്ച കാലം തൊട്ട് ഇന്ന് വരെ ഭൂമുഖത്ത് ഒരു ഫിത്നയും ഉണ്ടായിട്ടില്ല കേട്ടോ. ആഴുമ ഫിത്നത്തും മിന ദജ്ജാൽ, ദജ്ജാൽ മുഖേന ഉണ്ടാകുന്ന ഫിത്നയോളം വലിയ ഒരു ഫിത്ന ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അല്ല ഇതിനെ സംബന്ധിച്ച് മനുഷ്യരെ ഉത്ബോധനം നടത്തലും മുന്നറിയിപ്പ് നൽകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് തുടങ്ങിയതല്ല. ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല ലം യബഅസ് നബിയാ, ഒരൊറ്റ നബിയേയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഹദ്ദറ ഉമ്മതഹു മിനദ് ദജ്ജാൽ,
ദജ്ജാലിനെ സംബന്ധിച്ച് അവരവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് കൊടുക്കാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞൊരു കാര്യം മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു പോയ ഏതെല്ലാം അമ്പിയാക്കളുണ്ടോ സർവ അമ്പിയാക്കന്മാരും ദജ്ജാലിനെ സംബന്ധിച്ച് അവരവരുടെ ഉമ്മത്തിനോട് താക്കീര് നൽകാതെ കഴിഞ്ഞു പോയിട്ടില്ല. ആ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അവസാനത്തെ ആള് ഞാനാണ്. സമുദായങ്ങളുടെ കൂട്ടത്തിൽ അവസാന സമുദായം നിങ്ങളുമാണ്. ഒരുപാട് നബിമാര് കഴിഞ്ഞു പോയി, ആ നബിമാരുടെ സമുദായങ്ങളും കഴിഞ്ഞു പോയി, ആ നബിമാരിൽ അവസാനത്തെ ആള് ഞാനാണ്. ആ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായം നിങ്ങളുമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല, നിസ്സംശയം നിങ്ങൾ ആരും ശങ്കിക്കണ്ട, അസംഭവ്യമായിട്ട് ആർക്കും തോന്നണ്ട. വഹുവ ഖാരിജുൻ ഫീകും, നിങ്ങളിൽ അവൻ വരിക തന്നെ ചെയ്യും കേട്ടോ. ഈ ഉമ്മത്തിലാണ് അവന്റെ പുറപ്പാടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല അവിടുന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കയാണ് അവന്റെ പുറപ്പാടെങ്കിൽ, ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിക്കയാണ് അവന്റെ പുറപ്പാടെങ്കിൽ, എല്ലാ മുസ്ലിമിനും വേണ്ടി ഞാനുണ്ടാകും, സർവ മുസ്ലിമിനെയും അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവന് വേണ്ടി വാദിക്കാൻ ഞാൻ ഉണ്ടാകും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവന്റെ പുറപ്പാടെങ്കിൽ. ഇനി അതല്ല, എന്റെ കാലശേഷമാണ് അവന്റെ പുറപ്പാടെങ്കിൽ, ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ, അവരവര് അവരുടെ വിശ്വാസം സൂക്ഷിച്ചു കൊള്ളട്ടെ, അവന്റെ ഫിത്നയിൽ പെടാതെ ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നാം ഇതിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, അതാ ഈ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നീ ഖദ് ഹദ്ദസ്തുക്കും അനി ദജ്ജാലി ഹത്താ ഖശീതു വല്ലാ തഖിലു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയേക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ബുദ്ധിക്കൊരിക്കലും ഉൾക്കൊള്ളാനാകുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്ന് ഞാൻ ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകൾ നിങ്ങളോട് പറയുമ്പോ എനിക്കങ്ങനെ തോന്നിപ്പോകുന്നു, ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഉൾക്കൊള്ളാൻ മാത്രം എത്രയോ വല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ അത്ഭുതകരമായ നിലക്കുള്ള പല രൂപത്തിലുള്ള പ്രയോഗങ്ങളും അവന്റെ പ്രകടനങ്ങളും അവന്റെ യാത്രകളും അവന്റെ സഞ്ചാരങ്ങളും അവൻ കാണിക്കുന്ന അത്ഭുതങ്ങളും അവൻ ലോകത്തുണ്ടാക്കുന്ന ഫിത്നകളും അവന്റെ സഞ്ചാര വേഗതയും അവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളും അങ്ങനെ ഏതെല്ലാം പരീക്ഷണങ്ങളുണ്ടോ വല്ലാത്തൊരു ഫിത്ന തന്നെ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. ആ രൂപത്തിൽ ഏറ്റവും വലിയ ഫിത്നയുണ്ടാക്കുന്നവനാണ് അവൻ എന്നതുകൊണ്ട് ഈ സമുദായത്തോടെ എപ്പോഴും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നാണ്. എന്നാൽ അതാ ഇവനെ സംബന്ധിച്ച് ആളുകൾ മറന്നുപോകുന്നൊരു കാലത്ത് ഇവനെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ സമൂഹത്തിൽ കുറഞ്ഞു പോകുമെന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആളുകൾക്ക് ഇവനെ പറ്റി അറിയാത്തൊരു കാലഘട്ടം വരും. ഇവനെ പറ്റി ഇവന്റെ ഗൗരവം, ഇവനെ കൊണ്ടുണ്ടാകുന്ന ഫിത്ന, ഇതൊന്നും ശരിക്ക് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് അതിന് അവസരം കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും അവന്റെ പുറപ്പാടുണ്ടാവുക. അതാ അവിടുത്തെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ലാ യഖുറുജു ദജ്ജാൽ ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രിഹി വഹത്താ തതറുക്കല ഇമ്മതു ദിക്റഹു വലൽ മനാബിരി. അതാ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, ലാ യഖുറുജു ദജ്ജാലോ, ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാവുകയില്ല, ദജ്ജാൽ പുറപ്പെടില്ല, ഹത്താ യദ്ഹല അന്നാസ്, ആളുകൾ അശ്രദ്ധരാകുന്നത് വരെ അന്തിക്രിഹി, അവനെ കുറിച്ചുള്ള ഓർമ്മയില്ലെന്ന്, അവനെ കുറിച്ചുള്ള വർത്തമാനവും അവനെ കുറിച്ചുള്ള സംസാരമൊക്കെ ആളുകൾ നിർത്തും. കാരണം അത് പറയാൻ തന്നെ മടിയായിരിക്കും എല്ലാവർക്കും.
മാത്രമല്ല മഹത്താ തത്രുക്കല്ല ഇമ്മത്തു ദിക്റഹു വലൽ മനാബിരി, മിമ്പറുകളിലൊന്നും അതൊന്നും ഒരു വിഷയമാകാത്തൊരു കാലഘട്ടം വരും. അത് പറയാൻ തോന്നില്ല, അത് പറയാനോ എഴുതാനോ പ്രസംഗിക്കാനോ എല്ലാവർക്കും മടിയാവും. കാരണം ഇതൊക്കെ ജനങ്ങൾ കെട്ടുകഥയാണെന്ന് പറഞ്ഞാലോ, ഇതൊക്കെ നിഷേധിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് ഈ ഫിത്നയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ലോകത്തൊരുപാട് മറ്റു രൂപത്തിലുള്ള ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ്, ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവന്റെ വരവെന്ന് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നു. യഹൂദികൾ ഇവനെ കാത്തിരിപ്പാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോചകനായി അവരുടെ രക്ഷകനായിട്ടാണ് ഇവർ ദജ്ജാലിനെ കാണുന്നത്. അവരുടെ ഏറ്റവും വലിയ രക്ഷകനായിട്ട് ദജ്ജാലിനെ അവർ കാണുമ്പോൾ ദജ്ജാലിന്റെ വരവിന് ആക്കം കൂട്ടാനുള്ള സർവരൂപത്തിലുള്ള ഫിത്നകളും സ്വഭാവങ്ങളും യഹൂദികൾ നടപ്പിലാക്കാൻ ഇന്നും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ നശിപ്പിക്കാൻ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ, ലോക ജനങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും സ്വഭാവങ്ങളിലും സർവരൂപത്തിലുള്ള വൃത്തികേടുകളും കുത്തി നിറക്കുന്ന നിലക്ക്, ആഗോളാടിസ്ഥാനത്തിൽ ലോകത്തെ നശിപ്പിക്കാവുന്ന നിലക്കുള്ള സർവ സ്വഭാവങ്ങളിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കാൻ യഹൂദികൾ തന്ത്രം മെനയുന്നു. യഹൂദിയും നസറാനിക്കൊക്കെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ട്. അവരവരുടെ അധ്വാനവും അവരുടെ ശ്രമങ്ങളും അവരുടെ ഫിത്നകളും അവരുടെ കുഴപ്പങ്ങളൊന്നും നിർത്തൂല. എത്ര ഏതുവരെ മുസ്ലിമീങ്ങളെ എത്ര നശിപ്പിക്കാനാവോ അത്രയും അവർ ചെയ്യും. അവരുടെ മതത്തിലേക്ക് ആളുകളെ കൂട്ടാൻ എന്തൊക്കെ തരികിടകളും വേലകളും ഒപ്പിക്കാനാകുമോ അതൊക്കെ അവർ നോക്കും. വലം തർല്ലാ അങ്കൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിയ മില്ലതഹും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബ് കൊടുത്ത മുന്നറിയിപ്പ്, വലം തർല്ലാ അങ്കൽ യഹൂദു, നബിയെ തങ്ങളെ കുറിച്ച് തൃപ്തിപ്പെടൂല, നിങ്ങളെ പറ്റി തൃപ്തിപ്പെടൂല, ആർക്ക് തൃപ്തി വരൂല. അൽ യഹൂദു വന്നസാറാ വലം തർല്ലാ അങ്കൽ യഹൂദു വലന്നസാറാ, യഹൂദികൾക്കും നസറാനികൾക്കും അങ്ങേ കുറിച്ച് തൃപ്തി വരില്ല. ഹത്താ തത്തബിയ മില്ലതഹും, നീ അവരുടെ മില്ലത്തിനെ അങ്ങ് പിൻപറ്റുന്നത് വരെ, അവര് കൊണ്ടുവന്ന ആദർശത്തെ, അവര് കൊണ്ടുവന്ന സംസ്കാരത്തെ, അവര് പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവങ്ങളിലേക്ക് നിങ്ങളങ്ങ് പിൻപറ്റുവോളം നിങ്ങളെ പറ്റി ഒരു നല്ല വാക്ക് യഹൂദി പറയൂല, നസറാനി പറയൂല, മുസ്ലിമീങ്ങളെ കുറിച്ചൊരു നല്ല വാക്ക് യഹൂദിയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട, നസറാനിയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അവർക്ക് അവരുടെ പിന്നാലെ പോകുന്നത് വരെ മുസ്ലിമീങ്ങളുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയോ മുസ്ലിമീങ്ങളെയോ അവർക്ക് തൃപ്തിയാവൂല. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എല്ലാ മാർഗവും അവര് നോക്കും. നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് അടർത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങളിലേക്ക് സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളും യഹൂദിയും നസറാനിയും നടത്തും. മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ ശത്രുത ആർക്കായിരിക്കും? യഹൂദിക്കാണ്. അപ്പൊ യഹൂദി അവരുടെ ഏറ്റവും വലിയ മോചകനും രക്ഷകരുമായിട്ട് അവസാന കാലത്ത് വരാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ ദജ്ജാലിനെ. മുസ്ലിമീങ്ങളോ ഏറ്റവും വലിയ ഫിത്നക്കാരനായ ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില ഹദീസുകളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഈ ദജ്ജാൽ ഇന്നുമുണ്ടോ എന്നൊരു ചർച്ച ലോകത്തുണ്ട്. നമുക്ക് പലപ്പോഴും ഇന്നും അങ്ങനെ ഒരാൾ കഴിഞ്ഞുകൂടെ, നമ്മൾ അറിയാത്ത ദ്വീപുകൾ നമ്മൾ ചിന്തിക്കണം. ഇന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് കണ്ടുപിടിക്കാനതല്ലെങ്കിൽ മനുഷ്യ കഴിവുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഭൂമി എവിടേക്കുള്ളത് എന്ന് ആർക്കറിയാം? ഭൂമി മുഴുവൻ മനുഷ്യരിന്ന് കണ്ടെത്തിയോ? ഭൂമി എവിടൊക്കെയാണുള്ളത്? സമുദ്രങ്ങളുടെ വ്യാപ്തി എത്ര? ആ സമുദ്രങ്ങൾ ചുറ്റുഭാഗത്തും സമുദ്രങ്ങളായിക്കൊണ്ടുള്ള ഐലൻഡുകൾ, ദ്വീപുകൾ, ജസീറത്തുകൾ ലോകത്ത് എവിടെയൊക്കെയുണ്ട്? മുഴുവൻ കണ്ടെത്തി തീർന്നിട്ടുണ്ടോ? ഇന്നും ചില ദ്വീപുകളിലേക്ക് കപ്പലുകൾ അടുക്കുന്നില്ല. ഇന്നും ചില ദ്വീപുകളിലേക്ക് കപ്പലുകൾ അടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് വരെ പറത്താൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഇന്ന് നമുക്ക് ആധുനികമായ മീഡിയകൾ തരുന്ന വിവരങ്ങളാണ്. ഇവരൊന്നും മതവിശ്വാസികളായിട്ടല്ല. മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലാത്ത ദ്വീപുകൾ, മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലാത്ത പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ.
എവിടെയാണ്, എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. ഗൈബിയായ അദൃശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ, അതിനെപ്പറ്റി എന്താണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അത് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ അവിടുന്ന് പറയാണ്, അവിടുന്ന് ഈ സംഭവം പറയുന്നത് കേട്ടതാരാണ്? സഹാബ വനിതകളിൽ പ്രസിദ്ധയായ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ. അവര് പറയാണ്, ഞാനൊരിക്കൽ അതാ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വിളിക്കുന്ന ഒരു വിളി ഞാൻ കേട്ടു. ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ആരാ പറയുന്നത്? ഫാത്തിമയാണ്. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, പള്ളിയിൽ നിന്ന് നമസ്കാരത്തിലേക്ക്, അസ്സലാത്തു ജാമിയാ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന, നമസ്കാരം തുടങ്ങാനായി എന്ന കൽപ്പന കേട്ടപ്പോൾ ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് അതാ ഇബാദത്തിന് പുറപ്പെട്ടു പോയ ഒരു ചരിത്രം മുസ്ലിമീങ്ങൾക്കില്ലെന്നും അങ്ങനെ ഒന്ന് ഹറാമാണെന്നും അങ്ങനെ പോകാൻ പാടില്ലെന്നും ഇന്നും അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ വരെ നടത്താൻ തയ്യാറാകുന്ന പുരോഹിതന്മാര് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കോ. ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹ അവര് പറയാണ് ഇങ്ങനെ, നമസ്കാരത്തിന്റെ അറിയിപ്പ് കേട്ടപ്പോൾ ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയി. ഫസല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കുകയും ചെയ്തു. ഫകുന്തു ഫീ സഫ്ഫിൻ നിസാഇല്ലതി തലീ ളുഹൂറൽ ഖൗം, അതാ ആണുങ്ങളുടെ വരി ഇങ്ങോട്ട് മുട്ടി നിൽക്കുന്ന ആ സഫിൽ, പെണ്ണുങ്ങളുടെ സഫിലായിരുന്നു ഞാൻ നിലയുറപ്പിച്ചിരുന്നത്. എന്നിട്ട് ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു, അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ജലസാലൽ മിമ്പരി, അവിടുന്നതാ മിമ്പറിൽ കയറി ഇരിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തോ ആളുകളോട് പറയാനുണ്ട്. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മിമ്പറിൽ കയറി ഇരിപ്പായി. വഹുവ യദഹകു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നു കൊണ്ട് ചിരിക്കുന്നുണ്ട്. ഫഖാല, എന്നിട്ട് നബി തങ്ങളതാ സ്കരിച്ച സഹാബിമാരോട്, പള്ളിയിലുള്ളവരോട്, ഓരോരുത്തരോടും കൽപ്പിക്കുന്നു. ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാ, നിങ്ങൾ ഓരോരുത്തരും അവര് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണേ, പോകരുതാരും, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, അതദറൂന ലിമ ജമഅതുക്കും, ഞാൻ നിങ്ങളെ എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? ആരു അവര് പറഞ്ഞു, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനും അറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ വല്ലാഹി മാ ജമഅതുക്കും ലിറഗബത്തിൻ വലാ ലിറഹബാ, ഇതാ ഞാൻ നിങ്ങളോട് അതാ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രത്യേകമായി നിങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കാനോ, അതല്ലെങ്കിൽ ആ നിലക്കതിന്റെ ഗൗരവം ഭയപ്പെടുത്തുവാനോ വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയത്. വലാക്കിൻ ജമഅതുക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, ലിയന്ന തമീമനി ദാരിയ കാന റജുലൻ നസറാനിയ ഫജാ അഫബായ വാസ്ലം വഹദ്ദതനി ഹദീസൻ വാഫഖ അല്ലദി കുന്തു വഹദ്ദിസുക്കും അൻ മസീഹി ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് തമീമുദ്ദാരി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ഒരു നസറാനിയായിരുന്നു പണ്ട്. പണ്ടി തമീമുദ്ദാരി ഒരു നസറാനിയായിരുന്നു. പിന്നീട് അദ്ദേഹം എന്റെ അടുക്കൽ വന്ന് ഞാനുമായി യഥാ കരാറിൽ ഏർപ്പെട്ട് പ്രതിജ്ഞ ചെയ്ത് വാസിലമാ, അദ്ദേഹം മുസ്ലിമായ മനുഷ്യനാണ്. ആ തമീമുദ്ദാരിയതാ എന്നോട് ഒരു സംഭവം വിവരിച്ചു. ആ സംഭവം വിവരിച്ചപ്പോൾ എനിക്കത് വല്ലാത്ത കൗതുകം തോന്നി. കാരണം എന്താണെന്നോ, അല്ലദീ കുന്തു വഹദ്ദിസുക്കും അൻ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നതും തമീമുദ്ദാരി എന്നോട് വന്നിട്ട് പറഞ്ഞതും രണ്ടും 100% യോജിച്ച് കാണുന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ തമീമുദ്ദാരി എന്നെ വന്നറിയിച്ചതും രണ്ടും യോജിച്ച് കാണുന്നു. അതൊന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഇതും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദ്ദസനി, തമീമുദ്ദാരി എന്നോട് പറഞ്ഞതെന്നോ ഒരു സംഭവം. എന്താണിത്? സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്, മുസ്ലിമിലുള്ള സംഭവമാണ്. ഏത് ഹദീസുകളാവട്ടെ,
അത് നമ്മൾ സ്വഹീഹായ നിലക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതാ എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല, എനിക്കത് ചിന്തിക്കാനാകുന്നില്ല, അതുകൊണ്ട് അത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, അത് അംഗീകരിക്കാൻ എന്നെ കിട്ടൂല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായിക്കൂടാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് സ്ഥിരപ്പെട്ടു വന്നതെന്തും അത് അവിടത്തേക്ക് വിടുക എന്നതല്ലാതെ നമുക്കത് മനസ്സിലാക്കാനായില്ലല്ലോ എന്ന നിലക്ക് കണ്ണടച്ച് നിഷേധിക്കാൻ ഒരു മുസ്ലിമിന് വകുപ്പില്ല. കാരണം സഹീഹായ നിലക്ക് വന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ, അല്ലാത്തതിന്റെ പ്രശ്നമല്ല പറയുന്നത്, സഹീഹികളിൽ വന്നതിനെ സംബന്ധിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. എന്താണ് തമീമുദ്ദാരി പറഞ്ഞത്? തമീമുദ്ദാരി ഒരു സംഭവം പറയും. അയാള് അദ്ദേഹം എന്ത് ചെയ്തു? സമുദ്രത്തിലൂടെ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹത്തിന്റെ കൂടെ കൊറേ 10-30 ആളുകളുമുണ്ട്. അങ്ങനെ ഒരു മാസക്കാലം അവർ സമുദ്രത്തിൽ ഇങ്ങനെ അലഞ്ഞു എന്നാണ്. വഴിതെറ്റി സമുദ്രത്തിൽ വഴിതെറ്റി ദിശയങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചൊരു മാസക്കാലം ഈ സമുദ്രത്തിലാകെ അസ്വസ്ഥതയോടുകൂടെ അവരെ ഇങ്ങനെ തിരമാലകൾ തട്ടിക്കളിച്ച് അവസാനം അവർ സമുദ്രത്തിന്റെ അടുത്തതാ ഒരു ജസീറ ഒരു ദ്വീപിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ആ ദ്വീപിൽ അവർ പ്രവേശിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ ദ്വീപിൽ അവർ പ്രവേശിച്ചപ്പോൾ അവിടെ അവരെ വരവേറ്റത് ധാരാളം രോമങ്ങൾ നിറഞ്ഞ ശരീരമുള്ള ഒരു മൃഗമാണ്. ഒരു ജന്തുവാണ് അവരെ വരവേറ്റത്. അവിടെ ധാരാളം രോമാവൃതമാണ് ആ ശരീരം. ആ ശരീരത്തിന്റെ പ്രത്യേകത അതിന്റെ മുൻഭാഗമേത് പിൻഭാഗമേതെന്ന് അറിയില്ല. മിൻ കസറത്തി ശരീരി, മുടി കാരണത്താൽ രോമം കാരണത്താൽ അങ്ങനത്തെ ഒരു ഭീകരമായ ജന്തു. അപ്പൊ ഇവര് ചെന്നവര് ചോദിച്ചു, വൈലക്കി മാൻതി, നീ ആരാണ്? അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണെന്ന് ആ ഭീകര ജീവി ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ജസ്സാസയാണ്. അപ്പൊ ഇവര് ചോദിച്ചു, ആരാണ് ജസ്സാസ? അപ്പൊ അവര് പറഞ്ഞു, തൊട്ടടുത്തൊരു മഠത്തിലേക്ക് അവര് ചൂണ്ടിക്കാണിക്കുകയാണ്, അവിടെ ഒരാളിരിപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, നിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ അയാള് തൽപരനായി കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ തൊട്ടടുത്തൊരു മഠത്തിലേക്ക് അങ്ങോട്ട് പോകാൻ ആംഗ്യം കാണിച്ചു, ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇയാളിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ ഭയപ്പെട്ടു. ഇതെന്തൊരു ഇത്, ശൈത്താനത്താണോ, എന്താണിത് എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവസാനം ഞങ്ങളിതാ ഈ പറയപ്പെട്ട മഠത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു. പ്രവേശിച്ചു നോക്കുമ്പോൾ അവിടെയുണ്ട് ഒരു ഭീകരനായ ജീവി. ഇത്ര വലിയ ഒരു ഭീകര ജന്തുവിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് ആ ഭീകരമായ ജന്തു ഉള്ളത്, ആ ജീവിയുള്ളത്. കൈകൾ രണ്ടും പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാൽമുട്ടുകൾക്കടിയിലുള്ളതും കാലിന്റെ നെരിയാണിയും തമ്മിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ഈ ഭീകരമായ ജന്തുവിനെ കണ്ടപ്പോൾ, ഈ ഭീകരമായ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നീ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്കെന്റെ വിവരം കിട്ടി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞു തരണം. അപ്പോൾ ഈ പോയ ആളുകൾ അവര് പറഞ്ഞു, നഹനൂനാ സുമ്മിനൽ അറബി, ഞങ്ങൾ അറബികളിൽ പെട്ട കുറച്ച് ആളുകളാണ്, നടന്ന സംഭവങ്ങളെല്ലാം ഈ മനുഷ്യന്റെ ഈ വലിയ ജീവിയുടെ മുമ്പിൽ അവര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ദ്വീപിലെത്തിയതാണ്. എത്തിയപ്പോൾ ശരീരം മുഴുക്കെ രോമം നിറഞ്ഞ ഒരു ജന്തുവിനെ ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളെ ഇങ്ങോട്ട് ആനയിച്ചതാണ്. അയാൾ ജസ്സാസത്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ജസ്സാസ എന്ന് ചോദിച്ചപ്പോൾ, ഈ മഠത്തിലേക്ക് വരണമെന്നും നിങ്ങളെ കുറിച്ച് അറിയാൻ ആ മഠത്തിലുള്ള ആ ജീവി അതല്ലെങ്കിൽ ആ മനുഷ്യൻ ആഗ്രഹത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ, ഹദീസിന്റെ ടെക്സ്റ്റുകൾ ഞാൻ വായിക്കുന്നില്ല, വിശാലമായ ഹദീസാണ്. അപ്പോ ഈ ഭീകരമായ ഈ മനുഷ്യൻ ഈ രൂപത്തിൽ അവിടെ കണ്ട ആ മനുഷ്യൻ ഇവരോട് ചോദിക്കുകയാണ്, അഖ്ബിറൂനി അന്നഖിലി ബൈസാൻ, ബൈസാനിലെ ഈത്തപ്പന തോട്ടത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ബൈസാനിലെ ഈത്തപ്പന തോട്ടം
സിറിയയിൽപ്പെട്ടവര് സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ആ ബൈസാനിലെ ഈത്തപ്പന തോട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഈ ആളുകൾ ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിനക്കറിയേണ്ടത്? അപ്പോൾ അവന്റെ ചോദ്യം, അത് കായ്ക്കല് തുടങ്ങിയിട്ടുണ്ടോ? അത് ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ. എന്നാൽ ഇനി അത് ഫലം കായ്ക്കാത്ത ഒരവസ്ഥ അവിടുത്തെ ഈത്തപ്പനകൾക്ക് വരാൻ പോകുന്നു. രണ്ടാമത്തവന്റെ ചോദ്യം, തബിരിയ തടാകത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഇവർ ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇവന്റെ ചോദ്യം, ഹൽഫിഹാ മാഉൻ, അതിൽ വെള്ളമുണ്ടോ? അതെ. ഇവർ പറഞ്ഞു, അതിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അവൻ തിരിച്ചു പറയുകയാണ്, എന്നാൽ ധാരാളം വെള്ളമുള്ള തബിരിയ തടാകം വറ്റുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. പിന്നീട് അവൻ ചോദിച്ചത്, സഹർ എന്ന അരുവിയെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. എന്താണ് അവൻ അറിയേണ്ടത്? ആ അരുവിയിൽ വെള്ളമുണ്ടോ? ആ നാട്ടുകാര് ആ അരുവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യാറുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, ഇതിൽ ധാരാളം വെള്ളമുണ്ട്. ആ നാട്ടുകാരതിലെ വെള്ളം ഉപയോഗപ്പെടുത്തി കൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ ചോദ്യം, അതാ ഉമ്മിയകളിൽ അറബികളിൽ ഒരു നബി വന്നിട്ടില്ലേ, ആ നബി എന്താണ് ചെയ്യുന്നത്? ആ നബിയെ പറ്റി എനിക്ക് പറഞ്ഞു തരാമോ? ഇവര് പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്ക വ നസല യസ്രിബ, അദ്ദേഹം മക്കയിൽ വന്നിട്ടുണ്ട്, മക്കയിൽ പുറപ്പെട്ടിട്ടുണ്ട്, മദീനയിൽ പ്രവേശിച്ചിട്ടുമുണ്ട്. ഉടനെ അവന്റെ ചോദ്യം, അറബികളുടെവനുമായി അവനുമായ അയാളുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ, യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? അതാ അവരെയൊക്കെ ആ മഹാൻ അതാ പരാജയപ്പെടുത്തി അവരനുസരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ആ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാനുള്ളത്. എന്നിട്ടവൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇനി പറഞ്ഞു തരാം. ഇന്നീ അനൽ മസീഹുദ്ദജ്ജാൽ, ഞാനാണ് മസീഹുദ്ദജ്ജാൽ. വഇന്നി ഊശിക്കു അൻ യുദനലി ഫിൽ ഖുറൂജി ഫഖറുജ ഫസീറ ഫിൽ അർളി ഫലാ ദ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ ഫി 40 ലൈല ഗൈറ മക്ക വ തൈബ ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ. എന്താണ് അവൻ പറയുന്നത്? ഞാൻ മസീഹുദ്ദജ്ജാൽ, ഞാൻ മസീഹുദ്ദജ്ജാലാണ്. വൈന്നി ഊശിക്കുവാൻ യുദനലീ ഫിൽ ഖുറൂജി, എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടാറായിരിക്കുന്നു. പുറപ്പെടാൻ എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടിയിട്ടില്ല, എനിക്ക് അനുവാദം കിട്ടും. അങ്ങനെ അനുവാദം കിട്ടുന്ന ഒരു ദിവസം ഫാഹുറുജ, ഞാൻ പുറപ്പെടും. ഫസീറ ഫിൽ അർദി, ഭൂമിയിൽ മുഴുക്കെ ഞാൻ സഞ്ചരിക്കും. ഫലാദൽ ഖറിയതൻ, ഒരൊറ്റ നാടും ഞാൻ ഒഴിവാക്കൂല. ഇല്ലാ ഹബത്തുഹാ, ഞാൻ ആ നാട്ടിൽ കാലുകുത്താത്ത ഒരു നാടും ഭൂമിയിൽ ഉണ്ടാവില്ല. ഗൈറ മക്ക വ തൈബ, മക്കയിലും തൈബയിലും എനിക്ക് കാലെടുത്ത് കുത്താനാവില്ല. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, ആ രണ്ട് നാടുകളും എനിക്ക് നിഷിദ്ധമാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാൻ എനിക്കാവില്ല. കുല്ലമാറത്തുവൻ അദുഹുല വാഹിദത്തൻ ഔ വാഹിദം മിൻഹാ, മക്കയിലേക്കോ മദീനയിലേക്കോ ഞാൻ അങ്ങ് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും ഇസ്തഖ്ബലനീ, എന്നെ വരവേൽക്കുക, എന്നെ എതിരിടുക. മലക്കുന്നൊരു മലക്കായിരിക്കും. ബിയദി സൈഫു സുൽത്താ, ആ മലക്കിന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ടായിരിക്കും. യസുദ്ദുനീ അൻഹാ, എന്നെ തടയുന്ന നിലക്കുണ്ടാകും. വഇന്നാലാ കുല്ലി നഖബി മിൻഹാ മലായികതൻ യഹ്റുസൂനഹാ, മക്ക മദീന നാടുകളുടെ അതിർത്തിയിൽ കാവൽക്കാരായിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും മലക്കുകൾ ഉണ്ടാകും, എനിക്ക് പ്രവേശനമുണ്ടാകില്ല. ഇത്രയും അവൻ പറഞ്ഞു. ഇത്രയും അവൻ പറഞ്ഞത് ഇത് കേട്ട് നിൽക്കുകയാണല്ലോ, ഇത് കേട്ടിരിക്കുകയാണല്ലോ മഹതിയായ ഫാത്തിമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹാ. അവര് പറയാണ് ഇതങ്ങ് പറഞ്ഞപ്പോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാ വത്തഅന ബി മിഖ്സറതിഹി ഫിൽ മിൻബരി, എന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അദാ മിമ്പറിൽ ഇങ്ങനെ കുത്തി, മിമ്പറിൽ ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി തൈബ ഹാദിഹി തൈബ ഹാദിഹി തൈബ. ദജ്ജാൽ പറഞ്ഞില്ലേ, തൈബയിൽ എനിക്ക് പ്രവേശനമില്ല, മക്കയിൽ എനിക്ക് പ്രവേശനമില്ല, തൈബയിൽ ഞാൻ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഹാദിഹി തൈബ, ഓ സഹാബിമാരെ, ഇതാണ് തൈബ, ഇതാണ് തൈബ, ഇതാണ് തൈബ. യഅനി അൽ മദീന, മദീനയെ കുറിച്ചാണ് പറഞ്ഞത്.
ഇതങ്ങ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊരു ചോദ്യം, അലാ നിങ്ങൾ അറിഞ്ഞോളണം, ഹൽ കുന്തു ഹദ്ദസ്തുക്കും ദാലിക, ഞാൻ നിങ്ങളോട് മുമ്പേ ഇതൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളോട് മുമ്പേ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. ഫഖാല അന്നാസു നഅം, അതെ ജനങ്ങൾ മുഴുവൻ അതെ റസൂലേ, അങ്ങിതൊക്കെ മുമ്പേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ എന്തിനാ ഞാൻ അത് പറയുന്നത്? فَإِنَّهُ أَعْجَبَنِي حَدِيثُ تَمِيمٍ تَمِيمُ الدَّارِيُّدَ حَدِيثَنَّ وَلَّادَ ആശ്ചര്യപ്പെടുത്തി. തമീമുദ്ദാരി എന്നോട് വന്ന് പറഞ്ഞത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അന്നഹു വാഫഖല്ലദീ കുന്തു ഹദ്ദസ്തുക്കും അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞ അതേപോലെയാണല്ലോ അവനും എന്നോട് വന്ന് പറഞ്ഞത്. വഅനിൽ മദീന വമക്ക, മക്ക മദീനയെ കുറിച്ച് വരെ അദ്ദേഹം എന്നോട് പറഞ്ഞതും ഞാൻ നിങ്ങളോട് പറഞ്ഞതും വളരെ യോജിപ്പ് കാണുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ദജ്ജാലിന്റെ പുറപ്പാട് അദാ മിൻ ിൽ മഷിഖിൽ നിന്നാണ്, മഷിഖ് ഭാഗത്ത് നിന്നാണ്, പൗരസ്ത്യ നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് കിഴക്കൻ നാടുകളിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക്, പൗരസ്ത്യ ദേശങ്ങളിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് മദീനയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിരൽ ചൂണ്ടി. ഇത്രയും പറഞ്ഞ ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഞാൻ ഇത് മനപ്പാഠമാക്കിയതാണ്. റവാഹു മുസ്ലിം ഇമാം മുസ്ലിം 2942 ഹദീസായിട്ട് കിതാബുൽ ഫിത്തനി വാശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളും അന്ന് സംഭവിക്കാനിരിക്കുന്ന ഫിത്തിനകളെ സംബന്ധിച്ചും, ബാബു ഖിസ്സത്തിൽ ജസ്സാസ, ജസ്സാസ എന്ന അത്ഭുത ജീവിയുടെ കഥ എന്ന് പറഞ്ഞയിടത്ത് ആ അധ്യായത്തിലാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? നിഷേധികൾ പറയും പോലെ ഇത് ആലങ്കാരികമായിട്ട് ചില സ്വഭാവങ്ങളെ പ്രതീകാത്മകമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയതല്ല, ഇത് വരാനിരിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. ആ ശക്തിക്ക് ചില പ്രത്യേകമായ സഞ്ചാരങ്ങളും അടയാളങ്ങളും സ്വഭാവങ്ങളും അതുപോലെ തന്നെ വിശേഷണങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ധാരാളം ഹദീസുകൾ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത അവസരങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് അവന്റെ നാമം, അതുപോലെ തന്നെ അവന്റെ ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ, അവന്റെ ശാരീരികമായ പ്രകൃതി വരെ, അവനിലൂടെ ദജ്ജാൽ മുഖേന ജനങ്ങൾക്കുണ്ടാകുന്ന ഫിത്തിന, അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ അവന്റെ ഫിത്തിനയിൽ അകപ്പെടുന്ന ആളുകൾ, അവന്റേതായ ഒട്ടേറെ ദുഷ്ടരൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പീഡിപ്പിക്കപ്പെടുന്ന മുഅ്മിനുകൾ, അതുപോലെ തന്നെ മുഅ്മിനുകൾക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കുന്ന അടയാളങ്ങൾ, അതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മൾ വെറുതെ ഒരു കെട്ടുകഥ പറയുന്നത് പോലെ ഇതിനൊന്നും സമയം കളയേണ്ടതില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകരുത്. നാം പ്രമാണങ്ങളിൽ വന്നത് എന്താണെങ്കിൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. നമുക്കറിയാത്തതുണ്ട്, നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. അതിനെ സംബന്ധിച്ച് നാം നിഷേധികളായി ഒരിക്കലും പോകരുത്. നാം പ്രമാണങ്ങളിൽ വന്നത് എന്താണെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് നാം തയ്യാറാവേണ്ടത്. എന്തായിരുന്നാലും ഏറ്റവും മാരകമായ ഒരുപാട് ഫിത്തിനകളാണ് ഇത് മുഖേന സംഭവിക്കാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പൊരു ഉദ്ധരിച്ചൊരു ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കള്ളം പറയുന്ന ദജ്ജാലുകൾ, കദ്ദാബുകൾ രംഗത്ത് വരും എന്ന് പറഞ്ഞില്ലേ. ഈ വലിയ ദജ്ജാലിന്റെ മുന്നോടിയായി ലോകത്ത് അവിടെവിടെയായി ചില വ്യാജവാദികൾ, മഹാദുഷ്ടന്മാർ രംഗത്ത് വരും എന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയില്ലേ. ചിലർ നബിമാരാണെന്ന് വാദിച്ചു, ചിലർ ദൈവം ചമഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചുകൂടിയാണ് തുടക്കത്തിൽ ഞാൻ ചില ദജ്ജാലുകൾ എന്ന് പ്രയോഗിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നറിയിപ്പ് നൽകിയ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ചില ദജ്ജാലുകൾ വന്നപ്പോഴേക്ക് പോലും
ലോക രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ പലരും അവന്റെ പിന്നാലെ പോകാനും അനുയായികളാകാനും സന്ദർഭവും സമയവും ഒക്കെ നീക്കിവെച്ചുവെങ്കിൽ ആഗോളാടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഈ ദുശക്തി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ഫിത്നയും പ്രയാസവുമായിരിക്കും അത് മുഖേന ഉണ്ടാവുക, എത്ര കടുത്ത പരീക്ഷണമായിരിക്കും അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ദജ്ജാലുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുടെ എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ മായാജാലങ്ങളിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ കർമ്മങ്ങളെ കാത്തുരക്ഷിക്കുകയും യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തർ യും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽഅംവാത് ഇന്നക മുജീബു ദഅവാത് വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.